ഹായ് ഫ്രണ്ട്സ്, ഉർമിസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഡെക്കുപേഷ് വിശദമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഡെക്കുപേഷ് മാത്രമല്ല, ഡെക്കുപേഷ് ആർട്ടിനോടൊപ്പം തന്നെ ക്രിസ്റ്റൽ ഡെക്കുപേഷും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള റിക്വസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ അല്ല, ഡെക്കുപേജ് ടിഷ്യൂ എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൂടാതെ ഓൺലൈനും ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് പല പാറ്റേൺസിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കിളികൾ ഇങ്ങനെ ബേർഡ് ഹൗസ് ഒക്കെ പോലുള്ള ഒരു ഡിസൈനിൽ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ഡെക്കുപേജ് ടിഷ്യൂ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോവാണ് ആദ്യം തന്നെ. ആദ്യം തന്നെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടിഷ്യൂവിന് രണ്ട് ലെയേഴ്സാണുള്ളത്. ഈ രണ്ട് ലെയേഴ്സും റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പലരും ഒരു ലെയർ റിമൂവ് ചെയ്തിട്ടാണ് ഡെക്കുപേഷൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ രണ്ട് ലെയറും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു ടിഷ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ക്യാൻവാസിലേക്കോ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ എഡ്ജസ്സൊക്കെ നല്ല കറക്റ്റായിട്ടാണ് ടിഷ്യൂവിലുള്ളത്. അപ്പം നമുക്ക് അത്രയും കറക്റ്റായിട്ടുള്ള ഒരു എഡ്ജൊന്നും നമുക്ക് ആവശ്യമില്ല. കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുവാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുപ്പിയിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസിലേക്കായാലും സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ എന്താ പറയുക സിങ്ക് ആവാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ സംശയം വരാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ചെറിയ കാര്യം പോലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലെയേഴ്സും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡെക്കുപേജ് ടിഷ്യൂ ഇനി മാറ്റി വെക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിൽ വൈറ്റ് കളർ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നോർമൽ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെവിക്രിലിൻ്റെ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡെക്കുപേജ് ടിഷ്യൂ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കോട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. കണ്ടോ, നന്നായിട്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ. ഞാനിതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഡെക്കുപേഷ് ചെയ്തപ്പോൾ 1:1 റേഷ്യോയിൽ ഫെവിക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരിട്ട് ഫെവിക്രിലിൻ്റെ മോച്ച് പോച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല റിവ്യൂസ് ഉള്ള പ്രൊഡക്റ്റാണ്. അത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അതുകൂടാതെ തന്നെ നമ്മൾ ഫെവിക്രിലിൻ്റെ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും നമുക്കിത് യൂസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. എല്ലാവരും വാങ്ങിച്ച് നോക്കുക. ഡെക്കുപേഷ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഗ്ലേസിങ് കിട്ടാൻ അതിലൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യാനൊക്കെ ആയാലും നമ്മുടെ മോച്ച് പോഡ്ജ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഡെക്കുപേജ് ടിഷ്യൂ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മോച്ച് പോഡ്ജ് ഒരു ലെയർ നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം പതുക്കനെ നമ്മുടെ ടിഷ്യൂ ബബിൾസ് ഒന്നും ഇല്ലാതെ, അതായത് റിങ്കിൾസ് ഒന്നും ഫോം ചെയ്യാതെ തന്നെ പതുക്കനെ മേളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴെ നിന്ന് മേളിലേക്ക് പതുക്കനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ആ രണ്ട് ലെയർ റിമൂവ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ടിഷ്യൂ വളരെ തിന്നായിട്ടുണ്ട്. തിന്നെന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈയൊരു ടിഷ്യൂ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. കുട്ടികൾക്കാകുമ്പോൾ പാരൻസിൻ്റെ ഹെൽപ്പൊക്കെ ചോദിക്കുക കേട്ടോ. ഇപ്പോൾ പല ഡിസൈൻസിലുള്ള ഡെക്കുപേജ് ടിഷ്യൂസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഡെക്കുപേഷൻ്റെ ബേസിക്സ് ആണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ സ്റ്റിക്കായതിന് അത്യാവശ്യം സ്റ്റിക്കായെന്ന് കണ്ടാൽ വേണമെങ്കിൽ ഒരു സ്പോഞ്ച് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ റിങ്കിൾസ് ഒന്നും ഫോം ചെയ്യാതെ തന്നെ നല്ല ഭംഗിയിൽ അത് സ്റ്റിക്കാവും. അപ്പോൾ ഞാനിതിവിടെ ഇപ്പോൾ എല്ലാ സ്പേസസും ഫില്ല് ചെയ്യുന്നുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം പ്രഷർ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ ടെയർ ചെയ്യാനായിട്ടുള്ള കീറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കനെ ചെറിയൊരു പ്രഷർ യൂസ് ചെയ്തിട്ട് സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് അമർത്തി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേളിൽ ഒരു ലെയർ മോച്ച് പോഡ്ജും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇനി ഈ മോഡ്ജ് പോഡ്ജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്റ്റൽ ഡെക്കുപേഷും കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മോഡ്ജ് പോഡ്ജ് തന്നെയാണ് ഇവിടെ വീണ്ടും എടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും. അതുപോലെ തന്നെ ഡെക്കുപേഷ് ക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഗ്ലൂ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് 3D ഔട്ട്ലൈനർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗ്ലിറ്റർ 3D സിൽവർ ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഫീല് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡ്ജ് പോഡ്ജ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്ലിറ്റർ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും അത് ക്രിസ്റ്റൽ ഡെക്കുപേഷായിട്ട് മാറുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡെക്കുപേഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൂടാതെ തന്നെ ക്രിസ്റ്റൽ ഡെക്കുപേഷ് എന്താണെന്ന് കുറേ പേർക്കൊന്നും അറിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ഡെക്കുപേഷും കൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിൾ ആൻഡ് എന്താ ഭംഗിയുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും, ക്രാഫ്റ്റ് വീഡിയോസും മാത്രമല്ല ട്രാവൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും പിന്നെ എന്താണ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.